ും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീടുകളിൽ കൂടെ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ വഴികാട്ടിയിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആക്ടിവിറ്റി വൺ നമുക്ക് ചുറ്റും വ്യത്യസ്തമായ ധാരാളം ചെടികൾ വളരുന്നുണ്ട് അവയെ നിരീക്ഷിച്ച് അവയുടെ പ്രത്യേകതകൾ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ നെയിം ഓഫ് ദ പ്ലാന്റ് സസ്യത്തിൻ്റെ പേര് മാംഗോ ട്രീ കാറ്റഗറി ട്രീ യൂസ് ഫോർ ഫുഡ് ആൻഡ് അതർ പെക്യുലിയാറിറ്റീസ് അടുത്തത് ജാക്ക് ഫ്രൂട്ട് ട്രീ കാറ്റഗറി ട്രീ യൂസ് ഫോർ ഫുഡ് ആൻഡ് അതർ പെക്യുലിയാറിറ്റീസ് അടുത്തത് തുൽസി കാറ്റഗറി ഹെർബ്

െൻ്റൽ പ്ലാന്റ് അടുത്തത് വാട്ടർ ലില്ലി കാറ്റഗറി വാട്ടർ പ്ലാന്റ് യൂസ് ആസ് ഓർണമെൻ്റൽ പ്ലാന്റ് അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോ ക്യാറ്റഗറി ക്രീപ്പർ യൂസ് ഫോർ ഫുഡ് അടുത്തത് ഹൈഡ്രോ കോട്ടായിൽ കാറ്റഗറി ക്രീപ്പർ യൂസ് ആസ് മെഡിസിൻ അടുത്തത് ഓർക്കിഡ്സ് യൂസ് ആസ് ഓർണമെൻ്റൽ പ്ലാന്റ് അടുത്തത് ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻസ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ വെറൈറ്റി ഇൻ യുവർ സറൗണ്ടിങ്സ് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക ആൻസർ ഇഫ് വി ഒബ്സർവ് അവർ സറൗണ്ടിങ്സ് വി ക്യാൻ സീ മെനി പ്ലാൻറ്സ് സം ഓഫ് ദ മാര് ബിഗ് ട്രീസ് ആൻഡ് സം ഓഫ് ദ മാർ ഹെർബ്സ് ഓർ ഷർസ് സം പ്ലാൻസ് ആർ വീക്ക് സ്റ്റെംഡ് സോ ദിപ്പെൻഡ് ഓൺ അതർ പ്ലാൻസ് ഫോർ സപ്പോർട്ട് some plants can grow even without soil some plants grow in water we make use of plants as food medicine spices and for many other purposes we use different parts of plants for food the edible parts sorry the edible part in each plant is different pumpkin activity to a kaka സസ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആൻസർ റൂട്ട് ടപ്പിയോക്ക ക്യാരറ്റ് റാഡിഷ് ഒണിയൻ ജിഞ്ചർ അടുത്തത് സ്റ്റെം കാണ്ടം ഷുഗർ കെൻ പൊട്ടറ്റോ സെല്ലറി ബ്രോക്കോളി യാം അടുത്തത് ലീഫ് ഇല സ്പിനാച്ച് കറി ലീഫ് ക്യാബേജ് പംകിൻ മുരിങ്ങ അടുത്തത് സീഡ് വിത്ത് പാഡി പീനട്ട് പീസ് മെയ്സ് വീറ്റ് അടുത്തത് ഫ്രൂട്ട് ഫലം മാങ്കോ ജാക്ക് ഫ്രൂട്ട് ഓറഞ്ച് ആപ്പിൾ പപ്പായ അടുത്തത് പൂവ് സോറി ഫ്ലവർ പൂവ് കോളിഫ്ലവർ ബനാന ഫ്ലവർ മാരിഗോൾഡ് മുരിങ്ങ പംകിൻ അടുത്തത് ഐഡൻറ്റിഫൈ ദ സ്പൈസസ് ആൻഡ് മെഡിസിനൽ പ്ലാൻസ് ഇൻ യുവർ സറൗണ്ടിങ്സ് കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫാമിലി മെമ്പേഴ്സ് അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള സുഗന്ധദ്രവ്യങ്ങളും ഔഷധ സസ്യങ്ങളും ഫില്ല് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീട്ടിലെ മുതിർന്നവരുടെ സഹായത്തോടെ നമുക്കിത് ചെയ്യാവുന്നതാണ് ആൻസർ സ്പൈസസ് പോപ്പി ഫെനൽ കറി ലീഫ് ജീര ജിഞ്ചർ ടെർമറിക് അടുത്തത് മെഡിസിനൽ പ്ലാന്റ്സ് ജിഞ്ചർ നീം ഗാർലിക് ടെർമറിക് തുളസി ആൻഡ് പണിക്കൂർക്ക അടുത്ത ചോദ്യം പ്രിപ്പയർ ആൻഡ് നോട്ട് ഓൺ ദ മെഡിസിനൽ പ്ലാൻസ് ഇൻ യുവർ സറൗണ്ടിങ്സ് യു ക്യാൻ ആസ്ക് യുവർ ഫാമിലി മെമ്പേഴ്സ് ഫോർ മോർ ഇൻഫോർമേഷൻ അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള പല സസ്യങ്ങളും രോഗങ്ങൾ ഭേദമാക്കാൻ സഹായിക്കുന്നു മുതിർന്നവരുടെ സഹായത്തോടെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻസർ നെയിം ഓഫ് ദ പ്ലാന്റ് സസ്യത്തിൻ്റെ പേര് തുളസി यूस आंटीटॉक्सीड फॉर ट्रीट कफ पे स्टोलमें यूसड्ड नासिकचूर्ण सोरी यूसड्ड आसिकचूर्ण फोर कोम आसल ब्लॉक अड़ेद नीम यूस आॉक् स्किन अलसे फीवर डयबटी अड़े पनूर् यूस इंसलेंट कफ कॉम को ട്രീറ്റ് ഗ്രേ ഹെയർ അടുത്തത് ടെർമറിക് ജ്യൂസ് മെഡിസിനൽ പ്ലാന്റ് യൂസിഡാസ് സ്പൈസ് ഇംപ്രൂവ് ലിവർ ഫങ്ഷൻ പെയിൻ റിലീഫ് അടുത്തത് കംപ്ലീറ്റ് ടേബിൾ ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻസ് അതായത് നിങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്താണെന്നും പാരലൽ വെനേഷ്യൻ എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കണം റെട്ടിക്കുലേറ്റ് വെനേഷ്യൻ ജാലികാ സിരാവിന്യാസം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ജാലികാ സിരാവിന്യാസം അടുത്തത് എന്താണ് പാരലൽ വെനേഷൻ എന്താണ് സമാന്തര സ്ഥിരാവിന്യാസം ഇലകളിൽ സമാന്തരമായി കാണപ്പെടുന്ന സ്ഥിരാവിന്യാസമാണ് സമാന്തര സിരാവിന്യാസം നെയിം ഓഫ് ദ പ്ലാന്റ് സസ്യത്തിൻ്റെ പേര് മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ ഇത് രണ്ടും റെിക്കുലേറ്റ് വെനേഷ്യൻ ആണ് റെട്ടിക്കുലേറ്റ് വെനേഷ്യൻ കാണപ്പെടുന്ന എല്ലാ മരങ്ങളും എല്ലാ സസ്യങ്ങളും ടാപ്പ് ചാപ്പ്രൂട്ടായിരിക്കും കാണപ്പെടുന്നത് അതായത് തായ്വേര് അടുത്തത് കോക്കനട്ട് ട്രീ പാഡി പ്ലാന്റൈൻ അതായത് തെങ്ങ് നെല്ല് വായ ഇവയെല്ലാം പാരലൽ വെനീഷ്യനാണ് പാരലൽ വെനീഷ്യൻ കാണപ്പെടുന്ന എല്ലാ സസ്യവും എല്ലാ മരവും ഫൈബ്രസ് ഫ്രൂട്ടാണ് ഉള്ളത് അതായത് നാരുവേര് ഇനിയും നമുക്ക് ആക്ടിവിറ്റി ത്രീയിലേക്ക് കിടക്കാം അടുത്തൊന്ന് സ്റ്റിക്ക് ദ ലീഫ് ഓഫ് എ പ്ലാന്റ് ഹെയർ റൈറ്റ് എ നോട്ട് ഓൺ ഇറ്റ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് ഹെർബേറിയം എന്നും എങ്ങനെയാണ് ഒരു ഹെർബേറിയം തയ്യാറാക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഹെർബേറിയം ശാസ്ത്ര പഠനത്തിനായി വളരെ ചെറിയ സസ്യങ്ങളും ഇലകളും ഒക്കെ ഉണക്കി സൂക്ഷിക്കുന്നതിനെ ഹെർബേറിയം എന്ന് പറയുന്നു ഇനി അടുത്തത് എങ്ങനെയാണ് ഹെർബേറിയം നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സൂക്ഷിച്ചു വയ്ക്കേണ്ട ചെടികളും ഇലകളും സെലക്ട് ചെയ്യുക അതിനുശേഷം ചെടികളും ഇലകളും ന്യൂസ് പേപ്പറിൻ്റെയോ മാഗസിൻ്റെയോ ഇടയിൽ വയ്ക്കുക ഇതിൻ്റെ മുകളിൽ ഭാരം വയ്ക്കുക ഒരാഴ്ച കൊണ്ട് ഈ ഇലകളും സോറി ഈ സസ്യങ്ങളും ഈ ഇലകളും ഉണങ്ങും ഇതൊരു നോട്ട് ബുക്കിൽ ഒട്ടിച്ച് വയ്ക്കുക ഇനിയും നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം ആൻസർ ഇലയുടെ മധ്യഭാഗത്ത് തുടങ്ങി അഗ്രം വരെ നീളുന്ന പ്രധാന സി സോറി സിരയിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ സിരകൾ കാണാം ഇവ വലക്കണ്ണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ ഇത് ജൈലിക സിരാവിന്യാസമാണ് We can see the main vein in the middle of the leaf, starting from the leaf stalk to its tip. There are many small branches arising from the main vein, connecting to one another like a network. This is reticulate venation. Add the question. Complete the table by writing your observation. നിങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടിക പൂർത്തിയാക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് മോണോ കോട്ടിലെഡൻസ് എന്നും എന്താണ് ഡി കോട്ടിലെഡൻസ് എന്നും മനസ്സിലാക്കുക എന്താണ് മോണോ കോട്ടിലെഡൻസ് അതായത് ഏകബീജപത്രം അവയ്ക്ക് സമാന്തര സ്ഥിരാവിന്യാസം ഉണ്ടായിരിക്കും അവയ്ക്ക് ഫൈബ്രസ് റൂട്ട് ആയിരിക്കും അതായത് നാരുവേരു പടലവും ആയിരിക്കും അടുത്തത് എന്താണ് ഡി കോട്ടിലെഡൻസ് അതായത് ദിബീജ പത്രം അവയ്ക്ക് ജാലിക സിരാ വിന്യാസം ഉണ്ടായിരിക്കും അവയ്ക്ക് ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ തായ്വേര് പടലവും ആയിരിക്കും അടുത്തത് നെയിം ഓഫ് ദ സീഡ് വിത്തിൻ്റെ പേര് മാംഗോ ജാക്ക് ഫ്രൂട്ട് ഇത് രണ്ടും ഡി കോട്ടിലെഡൻസ് ആണ് കോക്കനട്ട് പാഡി പ്ലാൻഡിൻ ഇവയെല്ലാം മോണോ കോട്ടിലെഡൻസും ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ് നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനും ക്ലിക്ക് ചെയ്യുക